ഇന്ന് പുതിയതായിട്ട് മനസ്സിലാക്കുന്നത് ക്ലൗ ഹിച്ച് പാളത്താമ്പ് കെട്ട് എന്ന് മലയാളത്തിൽ പറയും. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ പശുക്കളെയൊക്കെ മൃഗങ്ങളെയൊക്കെ ആട് പശു ഇങ്ങനെയുള്ളവരെയൊക്കെ പുറത്തു കൊണ്ടുപോയി പാടത്ത് കൊണ്ടുപോയി കെട്ടുമ്പോൾ നമ്മൾ കുറ്റിയിൽ കെട്ടി അതിനെ ഉറപ്പിക്കാറുണ്ട്. അപ്പോൾ ആ കയറ് ആ കുറ്റിയിൽ കെട്ടുന്ന കെട്ടാണ്, കുറ്റിക്കെട്ടും കൂടിയാണ് ഈ ക്ലൗ ഹിച്ച്. നമുക്ക് അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇത് നമ്മൾ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു ഓബ്ജക്റ്റ് വേണം. ആ ഓബ്ജക്റ്റിലാണ് നമ്മൾ കെട്ടുന്നത് കയറ്. നമ്മൾ അതിനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചുറ്റുന്നു. ചുറ്റിയതിനു ശേഷം വീണ്ടും അതിന്റെ മുകളിലൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്നുകൂടി ഒരിക്കൽ കൂടി ചുറ്റുന്നു. ചുറ്റിയതിനു ശേഷം ഈ രണ്ട് ക്രോസിന്റെയും ഗ്യാപ്പിലൂടെ അടിയിലൂടെ ഉള്ളിയിലൂടെ ഈ ഗ്യാപ്പിലൂടെ പുറത്തേക്ക് നമ്മളെടുക്കുന്നു. ഇങ്ങനെ എടുത്ത് വലിക്കണം. അപ്പൊ ഇതിങ്ങനെ റോൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് ഈ കെട്ടിന്റെ പ്രത്യേകത. ഇത് നമ്മൾ കുറ്റിയിൽ കെട്ടുമ്പോൾ നമുക്ക് പലവിധ രണ്ട് വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നത് മറ്റൊരു രീതിയാണ്. ഇതിങ്ങനെ ഒരു പ്രാവശ്യം ലൂപ്പ് ചുറ്റി വീണ്ടും ഒരിക്കൽ കൂടി ലൂപ്പ്, രണ്ടാമതെടുത്ത ലൂപ്പ് ആദ്യത്തേതിന്റെ താഴ്ത്തു വെച്ചു, കുറ്റിയിൽ കൊണ്ടുപോയി മുകളിലൂടെ ഇങ്ങനെ ഇട്ടു. ഇതാണ് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കുറ്റി ഉറപ്പിക്കുന്നു. അപ്പൊ നമുക്ക് കുറ്റിയിൽ ഇത് കെട്ടി ഉറപ്പിക്കാൻ പറ്റും. ഇതിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കൊണ്ടേ ഇരിക്കും. ഈ രീതിയിൽ ചെയ്യാം. അപ്പൊ കുറ്റിയിൽ കെട്ടുന്നത് ഈ മെത്തേഡാണ്. ഇത് കെട്ടാകുന്നില്ല, ഇതിങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ കെട്ടില്ല. അതാണ് ഹിച്ചും നോട്ടും തമ്മിലുള്ള വ്യത്യാസം. ഹിച്ചിന് ഒരു ഓബ്ജക്റ്റ് വേണം. ആ ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കെട്ട് ഉറയ്ക്കുകയുള്ളൂ. കെട്ട് ഇവിടെ ഉറയ്ക്കുകയുള്ളൂ. ഈ ഓബ്ജക്റ്റ് പോയാൽ ഇവിടെ കെട്ടില്ല. അതേസമയം നമ്മൾ ആദ്യം പഠിച്ചൊരു കെട്ട്, ഇപ്പൊ തമ്പ് നോട്ട്, ഇതൊരു കെട്ടാണ്, ഒരു നോട്ടാണ്. ഈ നോട്ടിൽ നമ്മളൊരു കെട്ടിട്ട് കഴിഞ്ഞാൽ, ഇവിടെ ഓബ്ജക്റ്റ് കെട്ടി മുറുകി കഴിഞ്ഞാൽ, ഈ ഓബ്ജക്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഈ കയറിൽ ഒരു കെട്ട് രൂപപ്പെടും. അതാണ് നോട്ട്. നോട്ടും ഹിച്ചും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഹിച്ചിന് ഒരു ഓബ്ജക്റ്റ് വേണം, നോട്ടിന് ഓബ്ജക്റ്റ് വേണ്ട. അപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഇതിനോടൊപ്പം പഠിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം നമുക്ക് പഠിക്കാം. ഇതിന് ഒരു ഹാഫ് ഹിച്ച് എന്ന് പറയും. ഇങ്ങനെ ഇട്ടിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഒരു കുറ്റിയിൽ നമ്മളിപ്പോ ഒരു ക്ലൗ ഹിച്ച് ഇട്ടു. കുറ്റിയിൽ ഒരു ക്ലൗ ഹിച്ച് ഇട്ടു ണ്ടോ, ഇങ്ങനെ ഒരു ക്ലൗ ഹിച്ച് ഇട്ടു. ഈ ക്ലൗ ഹിച്ചിനെ ഒരിക്കൽ കൂടി ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇതിൽ നമ്മൾ ഒരു ഹാഫ് ഹിച്ച് കൂടി ഇടും. അപ്പൊ ഒരിക്കൽ കൂടി ഒരു ലൂപ്പ് എടുത്ത് ഇതിന്റെ മുകളിൽ കൂടിയിട്ട് ഇതിനെ ടൈറ്റ് ചെയ്യും. ഇതിനെ ഹാഫ് ഹിച്ച് എന്ന് പറയും. അതായത് ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി. ഇപ്പൊ കെട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ക്ലൗ ഹിച്ച് മാത്രം ചെയ്താൽ മതി. ക്ലൗ ഹിച്ച് മാത്രം കാണിക്കാൻ പറ്റുന്ന ക്ലൗ ഹിച്ച് കാണിക്കുക. പക്ഷെ വീട്ടിലെ ഉപയോഗം, ഒരു പയനിയറിംഗ് പ്രോജക്ട്, ഒരു ഗാഡ്ജറ്റ് നിർമ്മാണം, അങ്ങനെയുള്ള നിർമ്മാണങ്ങൾ വരുമ്പോൾ നമുക്ക് ഇതിനോട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹാഫ് ഹിച്ച് കൂടി ഇതുപോലെ ഇങ്ങനെ മടക്കി ലൂപ്പ് ചെയ്ത് ഇതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്ത് വലിച്ചു കഴിഞ്ഞാൽ അത് ടൈറ്റായി. അപ്പൊ സ്ഥിരമായ ഒരു ഉപയോഗത്തിന് നമ്മൾക്ക് ഇങ്ങനെ ചെയ്യണം. ഇതാണ് ക്ലൗ ഹിച്ച്. ഇതാണ് ക്ലൗ ഹിച്ച്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇതിന്റെ ഒരു മോഡൽ നിങ്ങൾ ചെയ്ത് വെക്കണം. അപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓർത്ത് ഇതൊക്കെ പഠിക്കാൻ പറ്റുക. ഈ കഴിഞ്ഞ പാഠഭാഗങ്ങൾ നമ്മൾ റീഫ് നോട്ട് പഠിച്ചു, അതിനുശേഷം ഫിഗർ ഓഫ് എയ്റ്റ് നോട്ട് പഠിച്ചു, ദെൻ നമ്മൾ
അതിനുശേഷം നമ്മൾ തമ്പ് നോട്ട് പഠിച്ചു. ഇപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ ഷീറ്റ് ബെൻഡ് മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ ക്ലവ് ഹിച്ച് മനസ്സിലാക്കുന്നു. ക്ലവ് ഹിച്ചിനോടൊപ്പം എങ്ങനെ ഹാഫ് ഹിച്ച് ഇടാം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഹാഫ് ഹിച്ചിന് ശേഷം നമ്മൾ മനസ്സിലാക്കി എങ്ങനെ നമ്മൾ അത് ഉപയോഗപ്രദമായ രീതിയിൽ ഹിച്ചും നോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ നമുക്ക് പാഠങ്ങൾ നമ്മൾ പഠിച്ച് പൂർത്തിയാക്കണം. അതാത് പാഠങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി പോയി നിങ്ങളുടെ വീട്ടിൽ ഉപകാരപ്രദമായ എന്തെങ്കിലും നിങ്ങൾ ചെയ്തു കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലയിൽ നിന്നും നിങ്ങളുടെ മനസ്സിൽ നിന്നും ഈ കെട്ടുകൾ ഒന്നും തന്നെ മാഞ്ഞു പോകില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. നമുക്ക് സ്കൗട്ടിംഗ് പാഠങ്ങളിലൂടെ മുന്നോട്ട് പോകാം. ഇനിയും നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും ഈ ലിങ്ക് കണ്ടിട്ടില്ലെങ്കിൽ അവർക്കിത് അയച്ചു കൊടുത്ത് നിങ്ങളെല്ലാവരെയും കൊണ്ടും ഇത് കാണാനുള്ള അവസരമൊരുക്കണം. ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടേതായ സംശയങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സബ്സ്ക്രൈബ് ചെയ്ത മാത്രം പോരാ, ബെല്ലൈക്കണും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഓരോ ടൈമിൽ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക് യു. ഗുഡ് സ്കൗട്ടിംഗ്.